ഹായ് വെൽക്കം ടു അവർ ചാനൽ ഇത് ഞാൻ കഴിഞ്ഞ വർഷം നട്ട പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഫലവൃക്ഷമാണ് ഒരു വർഷമായപ്പോഴേക്കും തന്നെ ഇതിൽ നിറയെ പൂക്കളും കായകളും ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ സെക്ഷനിൽ നമ്മുടെ നാട്ടിൽ കാണാവുന്ന ഫലവൃക്ഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഫലവൃക്ഷങ്ങളെയൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത് ആദ്യമായിട്ട് നമ്മൾ പീനട്ടിനെ കുറിച്ചാണ് പറയുന്നത് പേര് കേട്ടതുപോലെ തന്നെ കടലയുടെ രുചിയാണ് ഈ ചെടിയുടെ പഴത്തിന് പ്രത്യേകമായി ഒരു രുചിയും തന്നെ ഇല്ലാത്ത പഴം എന്നും ചിലർ ഇതിനെ പറയാറുണ്ട് എന്തായാലും ആള് വിദേശിയാണ് കേരളത്തിലെ ഉഷ്ണമേഖലാ കാലാവസ്ഥയിലും വളർന്ന് ഫലം തരുന്ന പീനട്ട് ഫ്രൂട്ട് ചെടിയെ വിദേശ മലയാളികളാണ് നാട്ടിലെത്തിച്ചത് കറികളിൽ ചേർക്കാനും പഴുത്താൽ പഴമായി കഴിക്കാനും സാധിക്കുന്ന ഒരു പഴമാണ് പീനട്ട് മഞ്ഞ കലർന്ന ചുവപ്പ് നിറമുള്ള കായകൾ പഴുക്കുമ്പോൾ കടും ചുവപ്പ് നിറമായി തീരുന്നു വിത്തുകൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ പ്രജജനം പഴുത്ത കായകളിൽ നിന്ന് ശേഖരിക്കുന്ന വിത്തുകൾ പാകി തൈകൾ ഉണ്ടാക്കാം ഒരു വർഷം നന്നായി പരിചരിച്ചതിനു ശേഷമേ തൈകൾ പറിച്ചു നടാൻ പാടുള്ളൂ ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിലെ പീനട്ട് ബട്ടർ ഫ്രൂട്ടിൻ്റെ അരികിലാണ് ഇപ്രാവശ്യം നല്ലോണം കായ പിടിച്ചിട്ടുണ്ട് ഒരു വർഷമായിട്ട് എള്ളു കുഴിച്ചിട്ടിട്ട് നിറയെ പൂവുണ്ട് കായയുണ്ട് ഇവിടെയൊക്കെ കൊമ്പിൽ കണ്ടില്ലേ പൂക്കൾ ഉണ്ടായത് ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്ന് നോക്കാം അധികം പഴുക്കാത്ത ഒരു ഇളം ഓറഞ്ച് നിറത്തിലേക്ക് വരുന്ന കായയാണ് ഞാൻ പറിച്ചത് നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കറക്റ്റ് പീനട്ടിൻ്റെ അതേ ടേസ്റ്റാണ് നിലക്കടലയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ കുരു ഉള്ളിൽ രണ്ട് കുരു കാണാം അതിനെ പൊതിഞ്ഞുകൊണ്ടൊരു ചെറിയൊരു കാമ്പും കാണാം നമുക്ക് ഇത് രണ്ടും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് പീനട്ടിൻ്റെ കുരുവും നമുക്ക് കഴിക്കാം അതിൻ്റെ പുറന്തോടും നമുക്ക് കഴിക്കാൻ പറ്റും ജൈവവളം ചാണകം കമ്പോസ്റ്റ് എന്നിവയിട്ട് പരുവപ്പെടുത്തി മണ്ണിൽ രണ്ടടി ആഴത്തിൽ ചതുരത്തിൽ എടുത്ത കുഴിയിൽ തൈ നട്ടുവയ്ക്കാം ചെറിയ ഡ്രമ്മിലോ ചാക്കിലോ പോലും ഈ ചെടി ഈസിയായി വളർത്തിയെടുക്കാം ജൈവവളങ്ങളും വെള്ളവും നൽകി പരിചരിച്ചാൽ അവ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഫലം നൽകി തുടങ്ങും മറ്റൊരു പഴത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ